ഇങ്ങോട്ട് മേടം കേട്ടാ. അങ്ങനെ അപ്പൊ നീ തൂങ്ങണ്ട, സേട്ടൻ തൂങ്ങിക്കോളാം. കേട്ടോ കൊയിരാട. എന്റെ അമ്മച്ചി ഉണ്ടായിരുന്നെങ്കി എങ്കിൽ ഷർട്ട് അവള് തേച്ചു തരുമായിരുന്നു, അല്ലാണ്ട് എന്താ? അതല്ല, ഒരു ബൈക്കിനപ്പനോട് ഇങ്ങനെ കെഞ്ചേണ്ടി വരില്ലായിരുന്നു. നീ അത് ഇനിയും വിട്ടില്ലേ? ഞാനത് അപ്പോഴേ വിട്ടു. എന്റെ പഠിത്തം കഴിഞ്ഞ് ഞാൻ നല്ല നിലയിലായപ്പന അപ്പം കൊതിക്കും. എന്ത് കൊതിക്കും? എന്തെങ്കിലും ആവശ്യം പറഞ്ഞ എന്റെ മോൻ അപ്പന്റെ അടുത്ത് ഒന്ന് കെഞ്ചിരുന്നെങ്കിലും അപ്പം കൊതിക്കും. അതിനുള്ള യോഗം എനിക്കുണ്ടാവും തോന്നില്ലടാ. എടാ ബൈക്ക് ഡേഞ്ചറാടാ. ശരി, ഇനി അതില്ലാഞ്ഞിട്ട് വേണ്ട, ഹെൽമെറ്റ് ഒക്കെ വെച്ച് സൂക്ഷിച്ചോടിക്കണം. നമ്മുടെ പാലക്കര സണ്ണിയില്ലേ ബൈക്കിന്റെ ഒക്കെ ഡീലർ, അവിടെ പോയി മേടിച്ചു. എന്താ കാശ്? കാശ് നിന്റെ തരില്ല, ബില്ല് ഓഫീസിലേക്ക് കൊടുത്തേക്കാൻ പറഞ്ഞാ മതി. സണ്ണിയെ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. എന്താ അത് പോരെ? അത് മതി, അത് മതി. ആ അതാവുമ്പോ നല്ല ബ്രാൻഡും ഉണ്ടാവും. അപ്പ എന്താടാ, അപ്പനാണപ്പ ലോകത്തിലെ ഏറ്റവും നല്ല അപ്പൻ. പോടാ കഴുതേ. ഇരുപത്തി അയ്യായിരം പ്ലസ് 30,000 പ്ലസ്. ജോർജെ, ഇപ്പൊ ഒരു ബൈക്കിനൊക്കെ എന്ത് വില വരും? സാധാരണ ഒരു ബൈക്ക് അച്ചിങ് 60-70 ആ റേഞ്ചിൽ വരും. ഇനിയിപ്പോ ബുള്ളറ്റ് അച്ചിങ് 1.5 ലക്ഷത്തിന്റെ മേലെയാവും. അയ്യോ, ഇനി അവൻ പോയിട്ട് ബുള്ളറ്റ് എങ്ങനെ വാങ്ങിക്കൊണ്ട് വരുമോ? സാറി ലോകത്തൊന്നല്ലേ ജീവിക്കണത്. ഇതാ പാലക്കലെ സണ്ണി സാറിന്റെ ഓഫീസിൽ നിന്ന് തന്ന ബില്ല. ഒരു ബൈക്കിന് 18 ലക്ഷം രൂപയോ? എങ്ങനെയുണ്ടപ്പാ, സൂപ്പർ അല്ലേ? പിന്നെ അപ്പന്റെ മാതിരി ഞാൻ നമ്പർ പ്ലേറ്റ് ഒന്നും കാശുകളില്ല കേട്ടോ. നമ്പറിന് നീ ഉള്ളപ്പോ എന്തിനാടാ വേറെ നമ്പർ? ആരോട് ചോദിച്ചിട്ടാ നീ 18 ലക്ഷം രൂപയുടെ ബൈക്ക് വാങ്ങിച്ചത്? അപ്പൻ അങ്ങനെ മാത്രം പറയരുത്. അപ്പനോ ഞാൻ പറഞ്ഞതല്ലേ നല്ലതെന്ന് നോക്കി വാങ്ങാം. നല്ലതെന്ന് പറഞ്ഞ 18 ലക്ഷം രൂപയുടെ ബൈക്കാണോ? അപ്പാ, അപ്പൻ ഏത് പാതിരാക്കും പറയാറുള്ളതല്ലേ അന്തസ്സനോട് അന്തസ്സെന്ന്. അപ്പൊ മെഴ്സറീസ് ബെൻസ് ഓടിക്കുന്ന അന്തസ്സനല്ലേ? ആ അപ്പന്റെ മോൻ സാധാ ബൈക്ക് ഓടിച്ച അപ്പന്റെ അന്തസ്സല്ലേ ഇല്ലാണ്ടാവണേ? അപ്പന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്ന ഒന്നും ഞാൻ ചെയ്യില്ല, എന്നെ നിർബന്ധിക്കരുത്. വെരി സോറി. 18 ലക്ഷത്തിന്റെ ബൈക്ക് വാങ്ങിയ സ്ഥിതിക്ക് ഇവന്റെ കാർ ഞാൻ എടുത്തോളാപ്പാ, എന്നാലേ അന്തസ് ബാലൻസ് ആവും. സ്വത്ത് ഭാവം വെക്കുമ്പോ ഈ കിടക്കണ അന്തസ്സിന്റെ വില കുറച്ച് കൊടുത്താ മതി ട്ടാ. നിന്നെ കെട്ടിക്കുമ്പോഴും എന്റെ അപ്പൻ അന്തസ്സിന് ഒരു കുറവും വരുത്തിട്ടില്ല. ഇനി എന്നെ കെട്ടിക്കുമ്പോ അപ്പൻ അതിനേക്കാൾ അന്തസ് തിരിച്ചു പിടിക്കുകയും ചെയ്യും. അല്ലപ്പാ, നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ഐശ്വര്യങ്ങളും വാരി കോരി തരുമ്പോ കണ്ണു തട്ടാതിരിക്കാൻ ഇങ്ങനെ ഒരു കോടാലിയും കൂടെ ദൈവം തരും. നിന്റെ കാളകളി ഇന്നത്തോടെ ഞാൻ നിർത്തും. ഇനി നിന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുക്കും, നീ അനുസരിക്കും. മനസ്സിലായോ? ഓ, നാളെ മുതൽ ബസ് സർവീസിന്റെ ചുമതല നിനക്ക. ഓഫീസിൽ പോയി അവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കണം. രാത്രിയിൽ എല്ലാ ബസിന്റെയും കണക്കുകളും കളക്ഷനും എന്നെ നേരിട്ട് ഏൽപ്പിച്ച് ബോധിപ്പിച്ചിട്ടേ നിന്നെ ഞാൻ ഉറക്കൂ. മനസ്സിലായടാ കഴുതേ? അല്ലപ്പാ, എന്റെ എക്സാം, അതിന്റെ കുറെ പ്രിപ്പറേഷൻസ്. എന്തു പറഞ്ഞാലും ഇവന്റെ ഒരു പ്രിപ്പറേഷൻ. നിന്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ട് കുറെ കാലമായില്ലടാ. ഇനി അപ്പം പറയുന്നത് കേക്ക്. ശരി അളിയ. അപ്പാ, സ്റ്റിൽ ഐ ലവ് യു.